ഒരു ജീവിയുടെ എക്സ്ട്രാ ക്രോമസോം ഡിഎൻഎയുടെയോ ജീനോമിന്റെ ന്യൂക്ലിയോടൈഡ് ശ്രേണിയിലെ ഒരു മാറ്റത്തെയാണ് മ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. ഇത് സാധാരണഗതിയിലുള്ള വളർച്ചയിൽ നിന്നും വ്യതിയാനം ഉണ്ടാകുവാൻ കാരണമാകുന്നു. ഈ രീതിയിൽ വിചിത്രമായ രൂപമാറ്റം സംഭവിച്ച ജീവികളെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. ചിറകുള്ള പൂച്ചയെ മുതൽ കുരങ്ങന്റെ മുഖമുള്ള പന്നിയെ വരെ ഇവിടെ നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. നമ്പർ 10, ഗോഡ് വിത്ത് 8 ലെഗ്സ്. ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണിത്. ജനിതക തകരാറുകൾ മൂലം അപൂർണമായ രീതിയിൽ അവയവങ്ങൾ രൂപപ്പെട്ട ജന്തു വിഭാഗങ്ങളെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ടാകും. എട്ടുകാലുള്ള ഒരാടിനെയാണ് ഇവിടെ കാണുന്നത്. ക്രൊയേഷ്യയിലാണ് ഇത്തരമൊരാട് പിറവിയെടുത്തത്. ഡോറൻ പാപ്പറിക് എന്ന വ്യക്തിയുടെ ഫാമിലാണ് സാർക്ക എന്ന വിളിപ്പേരുള്ള ഈ ആട് ജനിച്ചത്. ഒക്ടോഗോഡ് എന്നും ഈ ആടിനെ വിശേഷിപ്പിക്കുന്നുണ്ട്. ഈ ആടിന്റെ ഒപ്പം തന്നെ മറ്റൊരാടും പിറവിയെടുത്തിരുന്നു. എങ്കിലും സാർക്കയ്ക്ക് മാത്രമാണ് ഈ രീതിയിലൊരു സവിശേഷത കൈവന്നത്. ഈ രീതിയിലൊരവസ്ഥ ആയതിനാൽ തന്നെ നടക്കുവാനും മറ്റു വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ സാർക്ക നേരിടുന്നുണ്ട്. ഭ്രൂണാവസ്ഥയിൽ ആയിരിക്കെ സംഭവിച്ച എന്തെങ്കിലും തകരാറുകൾ ആകാം ഇതിന് കാരണമായതെന്ന് വിലയിരുത്തുന്നു. നമ്പർ 9, വൺ ഐഡ് കിറ്റൺ. ക്ലൈഡ് എന്ന പൂച്ചക്കുട്ടിയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇതിന്റെ പ്രത്യേകത ഇതിന് ഒരു കണ്ണു മാത്രമാണ് ഉള്ളത് എന്നതാണ്. ബംഗാളിലാണ് ഇത്തരമൊരു സംഭവം നടക്കുന്നത്. സൈക്ലോപ്പിയ എന്ന പ്രതിഭാസം മൂലമാണ് ഇത്തരമൊരു രൂപഘടന ക്ലൈഡിന് ഉണ്ടായത്. ഇന്റർനെറ്റിൽ ഒട്ടേറെ ഇതിന്റെ ചിത്രങ്ങൾ വൈറൽ ആവുകയും ചെയ്തിരുന്നു. 2012 ഒക്ടോബർ 4 ക്ലൈഡ് ജനിച്ചത്. തലച്ചോറിന്റെ ഭാഗം വലതെടുത്ത് അർദ്ധഗോളത്തിലേക്ക് ചേരാതെ വരുമ്പോൾ ഉണ്ടാകുന്ന അപൂർണ ജനിതക വൈകല്യമാണ് സൈക്ലോപ്പിയ. സൈക്ലോപ്പിയയുടെ ഏറ്റവും വ്യക്തമായ ലക്ഷണം ഒരു കണ്ണ് അല്ലെങ്കിൽ ഭാഗികമായി വിഭജിക്കപ്പെട്ട കണ്ണുകളാണ്. അപൂർണമായ രൂപത്തിൽ ജനിച്ച ക്ലൈഡിന് ഒരുപാട് നാൾ ആയുസ് ഉണ്ടായില്ല. ജനനശേഷം മണിക്കൂറുകൾക്കകം ക്ലൈഡ് മരണപ്പെടുകയും ചെയ്തു. നമ്പർ 8, ത്രീ ഹെഡഡ് ഫ്രോഗ്. നമ്മുടെ നാട്ടിലെ പാടവരമ്പിലും പറമ്പിലും നിരവധിയെ കാണപ്പെടുന്ന ജീവികളാണ് തവളകൾ. മൂന്ന് തലയുള്ള തവളയെയാണ് ഇവിടെ കാണുന്നത്. ഇംഗ്ലണ്ടിൽ നിന്നുമാണ് ഏറെ കൗതുകപ്പെടുത്തുന്ന ഈ തവളയെ കണ്ടെത്തിയത്. ഒരു പ്രാദേശിക നഴ്സറിയുടെ പരിസരത്ത് നിന്നുമാണ് ഇതിനെ കാണുന്നത്. നഴ്സറി ജീവനക്കാരിയായിരുന്ന ഷാർലറ്റാണ് ഇതിനെ ആദ്യം കണ്ടത്. തവളകൾ മീതയ്ക്ക് മീതെ ഇരിക്കുന്നതാണ് ഇതെന്ന് തോന്നിയെങ്കിലും കൂടുതൽ നിരീക്ഷണങ്ങളിൽ നിന്നും ഇതിനെ ഒരു ഉടലും മൂന്ന് തലയുമാണെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. മൂന്ന് തലയും ആറ് കാലുകളുമുള്ള ഈ വിചിത്ര ജീവിയെ കാണുവാൻ നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. രാസമലിനീകരണങ്ങളുടെ ഫലമായോ ജനിതക വൈകല്യങ്ങൾ മൂലമാകാം ഇത്തരമൊരു ജീവി രൂപപ്പെട്ടതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. നമ്പർ 7, ക്യാറ്റ് വിത്ത് വിങ്സ്. ചൈനയിലെ ഷിസ്വാൻ പ്രവിശ്യയിലാണ് ചിറകുകൾ ഉള്ള പൂച്ചയെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൊക്കും ശരീരരോമങ്ങളും ചിറകുകൾക്ക് സമാനമായ രീതിയിലേക്ക് വളരുകയായിരുന്നു. ഈ പൂച്ചയ്ക്ക് ഒരു വയസ്സ് തികഞ്ഞ സമയം മുതൽ നട്ടലിന്റെ ഇരുവശത്തു നിന്നും ചിറകിന്റെ ആകൃതിയിലുള്ള അനുബന്ധങ്ങൾ വളരുവാൻ ആരംഭിച്ചു. ഗർഭാവസ്ഥയിൽ ആയിരുന്നപ്പോൾ രാസവസ്തുക്കൾ മൂലമുണ്ടായ ജനിതക മാറ്റങ്ങൾ മൂലമാകാം ഇത്തരമൊരു പ്രതിഭാസം ഉണ്ടായതെന്ന് കരുതപ്പെടുന്നു. 2008 ഓഗസ്റ്റിലാണ് ഈ പൂച്ചക്കുട്ടിക്ക് ചിറകുകൾ വരാൻ ആരംഭിച്ചത്. ഇത്തരമൊരു വളർച്ച ഉണ്ടെങ്കിലും ഇത് പൂച്ചയുടെ ആരോഗ്യനിലയെയോ വളർച്ചയെയോ ബാധിക്കുന്നില്ലയെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ഇത് നീക്കം ചെയ്യുവാൻ കഴിയാത്ത രീതിയിലുള്ള വളർച്ചയായിരുന്നു. നമ്പർ 6, കൗ വിത്ത് 6 ലെഗ്സ്. ചൈനയിലെ ഷെൻഡോങ്ങിലാണ് ആറ് കാലുകളുള്ള പശുവിനെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. ജെങ്കാൻസൂൻ എന്ന ക്ഷീരകർഷകന്റെ ഫാമിലാണ് ഇത്തരമൊരു പശു ജനിച്ചത്. സമാനമായ രീതിയിലുള്ള പശുക്കൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഉണ്ടായിട്ടുള്ളതായി റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട്. ഉടലിന്റെ ഭാഗത്തു നിന്നും വാലുപോലെയാണ് ഈ കാലുകൾ കാണപ്പെടുന്നത്. ചൈനയിൽ റിപ്പോർട്ട് ചെയ്ത ഈ സംഭവത്തെക്കുറിച്ച് അറിയുവാനായി നിരവധി ആളുകളാണ് ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരുന്നത്. ഇതിനെക്കുറിച്ച് പല രീതിയിലുള്ള അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അനാവശ്യമായ രീതിയിലുള്ള ഈ വളർച്ച പശുവിന്റെ ജീവിതത്തിന് തടസ്സം നിൽക്കുന്നുവെന്ന് മനസ്സിലാക്കിയ ഉടമ ഇത് നീക്കം ചെയ്യുവാനായി ഈ പശുവിനെ ആശുപത്രിയിലേക്ക് എത്തിച്ചു. തുടർന്ന് മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയയ്ക്ക് ശേഷം ഇത് നീക്കം ചെയ്യുകയും ചെയ്തു. നമ്പർ 5, ടു ഹെഡഡ് പീക്ക്. ചൈനയിൽ നടന്ന മറ്റൊരു അത്ഭുതകരമായ സംഗതിയാണിത്. രണ്ട് തലയുള്ള പന്നിക്കുഞ്ഞിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഇതിന്റെ തലഭാഗം മൂന്ന് കണ്ണുകൾ, രണ്ട് മൂക്ക്, രണ്ട് വായ എന്നിങ്ങനെ ഉൾക്കൊള്ളുന്നുണ്ട്. ജീൻ ഗോയാൻ എന്ന വ്യക്തിയുടെ ഫാമിലാണ് ഈ പന്നി ജനിച്ചത്. ഏവരെയും ഞെട്ടിക്കുന്ന രീതിയിലായിരുന്നു ഇതിന്റെ ജനനം. പന്നി ഇറച്ചിയും പന്നി വിഭവങ്ങളും ഏറെ പ്രിയങ്കരമായ ഒരു ജനതയാണ് ചൈനയിലേത്. ആയതിനാൽ തന്നെ നിരവധി ഫാമുകളും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. രണ്ട് തലകളുള്ള അവസ്ഥയെ പോളിസെഫാലി എന്ന് വിളിക്കുന്നു. പന്നികളിൽ മാത്രമല്ല നിരവധിയായ മറ്റ് ജീവിയിനങ്ങളിലും ഈ പ്രതിഭാസം കണ്ടുവരുന്നുണ്ട്. ഈ അപൂർവ വൈകല്യം ഉള്ളതിനാൽ തന്നെ ഈ പന്നി വളരെ കാലം ജീവിക്കുകയില്ല എന്ന് വിദഗ്ധർ അഭിപ്രായപ്പെട്ടിരുന്നു.
എങ്കിലും ഈ പന്നിയെ അറക്കുവാൻ നൽകാതെ വർഷങ്ങളോളം ഉടമ ഇതിനെ സംരക്ഷിച്ചു. നമ്പർ 4, ഫിഷ് വിത്ത് ടു മൗത്ത്. ന്യൂയോർക്കിൽ നിന്നും പിടികൂടിയ രണ്ട് വായികളുള്ള മീനെയാണ് ഇവിടെ കാണുന്നത്. ഇതിന്റെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തപ്പോൾ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരുന്നത്. ന്യൂയോർക്ക് സ്വദേശിയായ ഒരു സ്ത്രീ ചൂണ്ട ഇട്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ മീനിനെ പിടികൂടിയത്. ന്യൂയോർക്കിലെ ചാംപ്ലെയിൻ തടാകത്തിൽ നിന്നുമാണ് ഇതിനെ കണ്ടെത്തിയത്. ഈ രീതിയിൽ ജനിതകമാറ്റം സംഭവിച്ച മീനിനെ ആദ്യമായിട്ടാണ് കണ്ടെത്തുന്നത്. ന്യൂയോർക്ക് സ്റ്റേറ്റ് എൻവയോൺമെന്റ് കൺസർവേഷൻ ഡിപ്പാർട്ട്മെന്റ് സംഭവത്തെക്കുറിച്ച് പഠിക്കുവാനായി ആരംഭിക്കുകയും ചെയ്തു. പ്രകൃതിയിലെ വ്യതിയാനങ്ങളാൽ ഉണ്ടായ ജൈവ അപാകതകളാണ് ഇതിന് കാരണമായതെന്ന് അനുമാനിക്കുമ്പോഴും ഇതിന്റെ കൃത്യമായ കാരണത്തെക്കുറിച്ച് ഇന്നും ശാസ്ത്രലോകത്തിന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 3, മങ്കി ഫേസ് പീഗ്. കാണുമ്പോൾ കൃത്രിമമായി നിർമ്മിച്ചതാകാമെന്ന് തോന്നിയേക്കാവുന്ന ഒരു സംഭവമാണിത്. പന്നിയുടെ മുഖത്തിന്റെ സ്ഥാനത്ത് കുരങ്ങിന്റെ മുഖം, എത്ര അതിശയകരമാണല്ലേ. 2016 ചൈനയിലാണ് ഈ സംഭവം നടക്കുന്നത്. ഗിയൂഷോ എന്ന പ്രദേശത്ത് ഒരു ഫാമിലാണ് ഇത്തരമൊരു പന്നിക്കുഞ്ഞ് പിറവിയെടുക്കുന്നത്. മറ്റ് പന്നിക്കുഞ്ഞുങ്ങളെ അപേക്ഷിച്ച് പാൽ കുടിക്കുവാനുള്ള കഴിവ് ഇതിന് ഉണ്ടായിരുന്നില്ല. ആയതിനാൽ ഉടമസ്ഥൻ കുപ്പിപ്പാൽ നൽകിയാണ് ഇതിന്റെ ജീവൻ നിലനിർത്തിപ്പോന്നത്. വ്യത്യസ്ത വലുപ്പത്തിലുള്ള അതിന്റെ രണ്ട് കണ്ണുകളും തലയിൽ നിന്നും അല്പം പുറകോട്ട് മാറി തള്ളി നിൽക്കുന്ന രീതിയിലാണ് കാണപ്പെട്ടത്. പന്നിയും കുരങ്ങും തമ്മിലുള്ള ബന്ധം മൂലമായേക്കാം ഇതെന്ന് പരിഹാസ രൂപേണ ആളുകൾ പറഞ്ഞുവെങ്കിലും ഇതിന്റെ വ്യക്തമായ കാരണം എന്താണെന്ന് കണ്ടെത്തുവാൻ സാധിച്ചിട്ടില്ല. നമ്പർ 2, ടു ലെഗഡ് ഗോട്ട്. അംഗവൈകല്യം മൂലം കഷ്ടത അനുഭവിക്കുന്ന നിരവധി ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഒട്ടേറെ ദുഃഖകരമായ ജീവിതമാകാം അവർ നയിക്കുന്നത്. രണ്ടു കാലുകൾ മാത്രമുള്ള ഒരാടിനെയാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. രണ്ടു കാലുകൾ മാത്രമാണ് ഉള്ളതെങ്കിലും സാധാരണ ആടുകൾ നടക്കുന്നത് പോലെ നടക്കുവാനും ഭക്ഷണം അകത്താക്കുവാനും ഇതിന് സാധിക്കുന്നുണ്ട്. ഗർഭാവസ്ഥയിലായിരിക്കെ തള്ളയാടും മറ്റൊരാടും തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിലെ ആഘാതത്തിന്റെ ഫലമായാണ് ഈ ആടിന് അപൂർണമായ വളർച്ച കൈവന്നതെന്ന് ഉടമ പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും പുൽമേടുകളിൽ മേയുവാനും മറ്റാടുകൾക്കൊപ്പം വേഗതയിൽ നടക്കാനുമൊക്കെ ഈ ആട് ശ്രമിക്കുന്നുണ്ട്. സ്വന്തം പരിമിതികളെ വകവയ്ക്കാതെ സാധാരണഗതിയിലുള്ള ജീവിതമാണ് ഈ ആട് നയിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്പർ 1, ടു ഫേസ്ഡ് ക്യാറ്റ്. രണ്ട് മുഖമുള്ള ഒരു പൂച്ചയെയാണ് ഈ വീഡിയോയിൽ കാണുന്നത്. ഇത്തരമൊരു രൂപത്തിൽ ജനിച്ച് ഏറ്റവും കൂടുതൽ നാൾ ജീവിച്ച പൂച്ച എന്ന രീതിയിൽ ഗിന്നസ് വേൾഡ് റെക്കോർഡിലും ഇത് ഇടം നേടി. ഇതിന്റെ ജനനം വലിയൊരു ഞെട്ടലാണ് കുടുംബത്തിലാകെ ഉണ്ടായത്. വളരെ പരിചരണം നൽകിയാണ് ഉടമസ്ഥൻ ഈ പൂച്ചയെ വളർത്തി വരുന്നത്. വീനസ് എന്നാണ് ഈ പൂച്ചയുടെ പേര്. 2009 ഇത് ജനിച്ചത്. നോർത്ത് കരോലിനയിലെ ദമ്പതികളാണ് വളരെയേറെ ശ്രദ്ധ നൽകി ഏറെ നാൾ വീനസിനെ വളർത്തിയത്. ഇത്തരം ജീവികളെ ജെനസ് എന്ന് വിളിക്കുന്നു. രണ്ടു മൂക്ക്, രണ്ടു വായ, മൂന്ന് കണ്ണ് എന്ന രീതിയിലാണ് ഇതിന്റെ മുഖം കാണപ്പെടുന്നത്. ശരീരപ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി സങ്കീർണമായ തലച്ചോറുമാണ് വീനസിന് ഉണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഇതിൽ ഏറ്റവും കൂടുതൽ അത്ഭുതകരമായി തോന്നിയത് ഏത് ജീവിയെയാണ്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായി രേഖപ്പെടുത്തു. ആരും പറയാത്ത കഥകളുടെ അടുത്ത അധ്യായത്തിനായി കാത്തിരിക്കുക.